എന്തിനാണ് ഇത്രമാത്രം വളച്ചു കെട്ടി ഓരോ മതങ്ങളും ജീവിതത്തിനെയും ദൈവത്തിനെയും ഒക്കെ വ്യാഖ്യാനിക്കുന്നത്? ചുരുക്കത്തിൽ പറഞ്ഞാൽ പോരെ, ജന്മം എന്നത് ക്ഷണികമാണ്, ആയുസ് 50, 60, 70 കൂടിപ്പോയാൽ 100 വരെ പോകും മനുഷ്യ ആയുസ്. പിന്നെ ദൈവം എന്നുള്ളതൊരു സങ്കല്പമാണ്, അല്ലെങ്കിൽ ഒരു ശക്തിയാണ് നമ്മളെല്ലാവരും. അതിൻ്റെ ഓരോ ചെറിയ തന്മാത്രകൾ പോലെയുള്ള അംശങ്ങളാണ് നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മളൊന്നും നമുക്കായിട്ടല്ലേ സ്വന്തമെന്ന് കരുതി, നമ്മൾ എത്രമാത്രം സ്വന്തമെന്ന് കരുതുന്നു അത്രമാത്രം നമുക്ക് വേദനിക്കേണ്ടി വരും. കാര്യം നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം കൂടി ചേർന്നതാണ് ഈ ലോകം. അതങ്ങ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. അത് ഈ ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സയൻറ്റിഫിക്കായിട്ടുണ്ടെങ്കിലും തെളിയിക്കാം. നമ്മുടെ ജീവൻ നിലനിൽപ്പില്ലാത്തതാണ്, അത് തിരിച്ച് മണ്ണിൽ പോലെ എവിടുന്ന് വന്നെന്ന് എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ചേർന്ന് കുറേയൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഓക്സിജൻ, നൈട്രജൻ, അത് എല്ലാം കൂടെ ഒക്കെ ചേരുമ്പോൾ വെള്ളം തന്നെ, അതൊക്കെ ഒരു വായുകൾ ചേർന്നതല്ലേ. അതുപോലെ പല പിന്നെ തന്മാത്രകളൊക്കെ ചേർന്നതാണ് നമ്മുടെ ശരീരവും ഒക്കെ ഉണ്ടായി ഇതിൽ തന്നെ അങ്ങ് ലയിച്ച് തിരിച്ചു പോകും. ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ മാത്രമാണ്, ചിന്തകൾ അതും അങ്ങ് വിലയിച്ചു പോകുന്നു, ഒന്നും തന്നെ ശാസ്ത്രം. അപ്പം ഞാൻ തന്നെ ഇപ്പോൾ തന്നെ വളരെ ദുഃഖിച്ച, വളരെ പൊസസീവായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി കരഞ്ഞു കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മളെല്ലാം ഒരു ആത്മാവാണെങ്കിൽ ആ വലിയ ആത്മാവ് എന്നെ നോക്കി എന്നെ എല്ലാം എന്നിലൂടെ അത് ചിരിച്ചതുപോലെ തോന്നി. മന്ദഹസിക്കുകയല്ല, ഒരു തിരിച്ചറിവ് എനിക്ക് തന്ന കാര്യം, നീ എന്തിനു വേണ്ടി ഈ പൊസസീവ്നെസ് കാണിക്കുന്നു, നീ എന്തിനു വേണ്ടി കരയുന്നു എന്നുള്ളത്. കാര്യം നഷ്ടപ്പെട്ടതെല്ലാം തന്നെ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിലുണ്ട്, ഇതിൽ ഈ പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അത് എൻ്റേതെന്ന് മാത്രം കരുതി എനിക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. നഷ്ടം വന്നാൽ പ്രകൃതിക്ക് തന്നെ നഷ്ടമാണ്, അല്ലെങ്കിൽ അത് തിരിച്ചു പോയല്ലേ അത് വിലയിച്ചു എന്നേ പറയല്ല. അതുപോലെ ഞാനിപ്പോൾ ഉണ്ടെന്നിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാനും ഇതിൽ വിലയിച്ചങ്ങ് പോവും. അപ്പോൾ ഇതൊന്നും തന്നെ ശാശ്വതമല്ലാത്ത ഈ സ്ഥലത്ത് ഞാൻ എന്തിനു വേണ്ടി ഈ പൊസസീവ്നെസ് കാണിച്ച് കൊച്ചു കൊച്ചു സെൻറ്റിമെൻറ്റ്സിന് വേണ്ടിയൊക്കെ ഒരു ബാലിശമായിട്ടുള്ളൊരു തോന്നൽ പെട്ടെന്ന് എന്നിലുണ്ടായി. അപ്പോൾ ഈ തിരിച്ചറിവ് നമ്മൾ എപ്പോഴും നിലനിർത്തിയാൽ നമുക്ക് വലിയ ദുഃഖങ്ങൾക്കും ഉള്ള സാധ്യത ഇല്ല. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ അത് ഈ ചിന്ത വരാൻ വേണ്ടിയാണ് ദൈവത്തിലൂടെ നമ്മൾ ഇങ്ങനെ കുറേ കഥകളും ഇതൊക്കെ പറഞ്ഞു പറഞ്ഞ് പോയാൽ ഇതിൽ തന്നെയാണ് അവരും ഒക്കെ എല്ലാവരും വന്ന് ചേരുന്നത്. ആത്മാവ് ഒന്ന് എന്താണ്, അദ്വിതീയത ഇല്ല, എല്ലാം ഒന്നാണെന്നുള്ള സങ്കല്പം. എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഈഗോ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പറ്റുന്നില്ല? ഞാൻ വേറെ അല്ല, എനിക്കായിട്ടൊരു വ്യക്തിത്വമില്ല, ഞാൻ ആ പൂർണ്ണമായ സ്വരൂപത്തിൻ്റെ ഒരു അംശമാണ് എന്ന് സമ്മതിക്കാൻ ഉള്ള അഭിനയമില്ലാത്തത് എന്തുകൊണ്ട് എനിക്ക്? ഞാൻ എപ്പോഴും എന്തുകൊണ്ട് എന്നെ തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നു? എന്നിലെ ഈഗോ വളർത്തി വളർത്തി ഞാൻ എന്തോ ആണെന്നുള്ള ആ സങ്കല്പം എപ്പോഴും ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നു. അപ്പോൾ ഇത് എനിക്കറിയാം, ഞാൻ പരബ്രഹ്മത്തിൻ്റെ ഒരു ചെറിയ അംശമാണ് എന്ന് നന്നായി അറിയാമെങ്കിലും എന്നിലെ ഈഗോ ആണ് എപ്പോഴും ജയിക്കുന്നത്. വളരെ അപൂർവം ചില നിമിഷങ്ങളിൽ മാത്രമേ ഇതുപോലെ തിരിച്ചറിവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ആദ്യം പറഞ്ഞതുണ്ടെങ്കിൽ എന്തിനാണ് ഈ മതങ്ങളെല്ലാം ഇത്രയും ഘോഷിക്കുന്നത് എന്ന്. ഓരോ ഭക്തി മാർഗത്തിൽ ഇപ്പം രാമായണം ഭാഗവതം ഒക്കെ ഒരുപാട് നീണ്ടുപോകുന്നുണ്ട് ഭഗവാന്റെ ചരിത്രങ്ങൾ. അപ്പോൾ നമ്മൾ അത് പറയുന്നത് ഈ ചിന്ത നമ്മളിൽ ഉറപ്പിക്കാനാണ്, ഇതിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാതിരിക്കാനാണ്. ആ പരബ്രഹ്മമാണ് ഒന്ന്, അതാണ് സത്യം, നമ്മളൊന്നുമല്ല എന്നുള്ളത് നമ്മളെ ധരിപ്പിക്കുന്നത്. ഇത് എന്നിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൽ ആ ചിന്ത നമ്മെ വിട്ടകലുകയില്ല. ദൈവമാണ് വലുത്, അല്ലെങ്കിൽ ദൈവമാണ് സത്യം, അല്ലെങ്കിൽ ആ ഏകത്വമാണ് സത്യം എന്നുള്ള ആ ഇത് അതിലേക്ക് നമ്മുടെ മനസ്സിനെ വലിച്ചുകൊണ്ട് പോകാനാണ് ഈ ഭക്തി മാർഗങ്ങളും ഗീതങ്ങളും അമ്പലങ്ങളും എല്ലാം തന്നെ അതിനാണ്. അത് മനുഷ്യൻ്റെ മനസ്സ് ഇതുപോലെ കുരങ്ങൻ്റെ മനസ്സ് പോലെ ഇടയ്ക്കിടയ്ക്ക് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതേ ഒരു ഈ ഭക്തി ശരിക്കുമുള്ള ജ്ഞാനം ഉദിക്കുന്നത് വരെ ഈ ഭക്തി തന്നെയാണ് മുക്തിക്ക് വഴികാട്ടി.
ഭക്തി തന്നെയാണ് നമ്മൾ ശരണം പ്രാപിക്കേണ്ടത്. ഭക്തിയെ ശരണം പ്രാപിക്കണം.